രാജകീയ പരിവേഷമാണ് തുമ്പപ്പൂവിന്. തുമ്പ കഴിഞ്ഞേയുള്ളൂ മറ്റ് ഏതു പൂവും. എന്നാൽ പൊന്നോണ പൂക്കളിൽ മാത്രമല്ല രുചിയിലും മുമ്പനാണ് തുമ്പ എന്ന കാര്യം എത്ര പേർക്കറിയാം. തുമ്പപ്പൂ ചേർത്തുണ്ടാക്കിയ ദോശയും പായസവും കഴിച്ചവർക്കെ തുമ്പയുടെ രുചിയും കേമത്തവും അറിയൂ. ഉഴുന്ന ദോശയിലും ഉലുവ ദോശയിലും ചക്ക ദോശയിലും ഒക്കെ തുമ്പപ്പൂ ചേർക്കാം. സാധാരണ പോലെ ദോശമാവ് തയ്യാറാക്കിയ ശേഷം അതിൽ തുമ്പപ്പൂ ഇളക്കി ചേർത്താൽ മതി, രുചി കെങ്കേമമാകും. ദോശ ചവയ്ക്കുമ്പോൾ ഇടയ്ക്കിടെ ചവയ്ക്കാൻ കിട്ടുന്ന തരത്തിലായിരിക്കണം അതിലിടുന്ന തുമ്പപ്പൂവിന്റെ അളവ്. തുമ്പപ്പൂ മുഴുവനായി അരച്ച് ചേർക്കുന്നവരുമുണ്ട്. അപ്പോൾ തുമ്പ കടിക്കുന്നതിന്റെ രുചി അറിയില്ല എന്ന് മാത്രം. രണ്ടായാലും തുമ്പയുടെ ഔഷധ ഗുണം പ്രയോജനം ചെയ്യും. മധ്യ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഓണത്തപ്പിനെ നേദിക്കുന്ന പൂവടയിൽ തുമ്പപ്പൂ ചേർക്കും. പൂ ചേർത്തുണ്ടാക്കുന്ന അടയായതുകൊണ്ടാണ് പൂവട എന്ന പേരുണ്ടായത് തന്നെ. ഇപ്പോൾ വലിയ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലുമെല്ലാം തയ്യാറാക്കുന്ന ഹെർബൽ പായസങ്ങളിൽ അലങ്കാരമായി വിതർന്നത് തുമ്പയാണ്. ഓണത്തപ്പൻ്റെ ഇഷ്ടക്കാരി കൂടിയാണ് തുമ്പ. നിറമോ മണമോ ഇല്ലെങ്കിലും ഓണത്തപ്പന് ഏറെ പ്രിയപ്പെട്ട പൂവാണ് തുമ്പ. തുമ്പപ്പൂ എന്ന കവിതയിൽ മഹാകവി വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ ഓണത്തപ്പനെ ആകർഷിച്ച ആ ചന്തത്തെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൂക്കളിൽ ഭാഗവതിയായ തുമ്പ മാറാനിടയായ ആ കഥയും വൈലോപ്പള്ളി വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ മഹാബലി ദേവനെ എതിരേറ്റു കൊണ്ടുവരാൻ പൂക്കൾ പോയ കഥ. മേലാകെ തങ്കമണിഞ്ഞ് മുക്കൂറ്റിയും പട്ടുപാവാടയും എടുത്ത ചിറ്റാടയും കിരീടമണിഞ്ഞ് ആമ്പലും. അങ്ങനെ പൂക്കളായ പൂക്കളൊക്കെ പ്രൗഢിയോടെ ചെന്നപ്പോൾ കാലടി പോലെയുള്ള മണവും നിറവുമില്ലാത്ത പാവം തുമ്പ നാണത്തോടെ മാറി നിൽക്കുകയായിരുന്നു. മുക്കുറ്റിയും ചിറ്റാടയും മറ്റും മഹാബലി ദേവൻ കടാക്ഷിച്ചെങ്കിലും പാവം തുമ്പയെയാണ് വാരിയെടുത്ത് മൂർദാവിൽ ചൂടിയത്. അന്നു മുതലാണ് ഓണപ്പൂക്കളിൽ തുമ്പയ്ക്ക് രാജകീയ സ്ഥാനം കിട്ടിയത്. തുമ്പയെക്കുറിച്ച് എഴുതിയ ഓണപ്പാട്ടുകളും മലയാളത്തിൽ ധാരാളമായി ഉണ്ട്. ഗതകാല സ്മരണകൾ അയവിറക്കി ഓണം ആഘോഷിക്കുമ്പോൾ മലയാളികൾ ഈ പാട്ടുകളുടെ ഈരടികളും അറിയാതെ മൂളും. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.